ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവിൻ്റെ റാലിയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റുകളിൽ കാണാനായിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 112 പോയിൻസിൻ്റെ ഗെയിനോടുകൂടി 15834, സെൻസെക്സിൽ ഏകദേശം 395 പോയിൻസിൻ്റെ ഗെയിനോടുകൂടി 52880, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 402 പോയിൻസിൻ്റെ ഗെയിനോടുകൂടി 35212 ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഐ ടി സെക്ടറിൽ മാത്രമായിരുന്നു ഒരു നല്ലൊരു ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഫാർമ സെക്ടർ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലും ബാക്കി എല്ലാ സെക്ടറും തന്നെ പോസിറ്റീവിലാണ് നിന്നത്. അതിൽ തന്നെ റിയാലിറ്റി, ബാങ്കിങ് ഫിനാൻഷ്യൽ, മെറ്റൽ ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ റാലി ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ, ഒ എൻ ജി സി, എസ് ബി ഐ, ടാറ്റാ സ്റ്റീൽ, കോൾ ഇന്ത്യ ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഔട്ട് പെർഫോം ചെയ്തത് മിഡ് ക്യാപ്പായിരുന്നു. ഏകദേശം 1% മുകളിലുള്ളൊരു റാലി മിഡ് ക്യാപ്പുകളിൽ കാണാനുണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പിൽ 0.48% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്. എസ് ജി എക്സ് നിഫ്റ്റി രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഏകദേശം 80-90 പോയിൻസിൻ്റെ ഒരു ഗെയിനോടുകൂടി നിന്നു. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അത് മാത്രമല്ല, ഇന്ന് ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ആ ഒരു ഗെയിൻ കിട്ടിയ ഗെയിൻ ഹോൾഡ് ചെയ്യാനും ഇന്ന് നിഫ്റ്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ, ആ ഒരു റേഞ്ചിൽ ഒരു 15630-700 റേഞ്ചിലുള്ളൊരു സപ്പോർട്ടിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമുക്ക് ഇനിയൊരു ബുള്ളിഷ് റാലികൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്ക് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് സോണുകൾ 15900 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണുകൾ ഇപ്പോൾ നമുക്ക് വീണ്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 പോയിൻസിൻ്റെ അടുത്തുള്ളൊരു നേട്ടം കൂടി, റാലിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 15900 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണുകളിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിഫ്റ്റിയിൽ ഇനി ഒരു നല്ലൊരു റാലിക്കുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാലം നോക്കിക്കഴിഞ്ഞാൽ അത് നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് നടക്കുന്നതെങ്കിൽ 15900, 15830 ആ ഒരു റേഞ്ചിനുള്ളിലാണ് എങ്കിൽ വളരെ ചെറിയൊരു പോയിൻറ്റ്സ്, അതായത് 60 പോയിൻസിൻ്റെ ഒരു റാലികളായിരിക്കും വരും ദിവസങ്ങളുണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്കൗട്ടുകൾ നമുക്ക് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു റാലിക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു റാലികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിൽ വീണ്ടും അടുത്തൊരു ബുള്ളിഷ് റാലിക്കുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്. ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിലും പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും വീണ്ടും ഒരു ബുള്ളിഷ് റാലികൾ തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേഞ്ചുകൾ 35200 ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ 35500 റേഞ്ചുകളാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോണായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രേഡിങ്ങിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ നമുക്ക് ഒരു സൈഡ് വേ അല്ലെങ്കിൽ ഒരു ഇന്നത്തെ റാലി എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് റാലികളാണ് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ മിക്സഡ് ട്രെൻഡാണ് നിലനിൽക്കുന്നത്. SGX നിഫ്റ്റി ബോർഡറിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് കണ്ടുവരുന്നു ഇപ്പോൾ. അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് നല്ലൊരു തിരിച്ചുവരവ് ഇന്ന് കാണാനായിട്ടുണ്ടായിരുന്നു. 44 പൈസ ഉയർന്ന് 74.3 ട്രേഡ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതും ഇന്ത്യൻ മാർക്കറ്റിന് ഇതൊരു ഗുണകരമായി നിന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഈ ഒരു റീസൺ ആയിരിക്കാം ഐ ടി സെക്ടറിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഡോളറിൻ്റെ ഒരു ഇടിവ് വന്നതായിരിക്കും ഐ ടി സെക്ടറിന് ഒരു വീഴ്ചയായിട്ട് നിന്നിട്ടാവുക. എന്നിരുന്നാലും അത് ഇന്ത്യൻ മാർക്കറ്റിന് ഇന്ന് നല്ലൊരു ഗുണകരമായി നിന്നിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ തന്നെ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 338 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ഇന്ന് ക്യാഷ് മാർക്കറ്റിലുണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 645 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരാഴ്ച, ഇത് മാസത്തിൻ്റെ തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇതുവരെ നെറ്റ് വിത്ഡ്രോവലിലാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും വിത്ഡ്രോവലിൻ്റെ ഒരു കാഠിന്യം അല്ലെങ്കിൽ ആ ഒരു അളവ് നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഇവരുടെ ആക്ടിവിറ്റി തീർച്ചയായിട്ടും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. അതുപോലെ തീർച്ചയായിട്ടും നാളെ രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നമുക്ക് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും 15900 എന്നുള്ളൊരു റേഞ്ചിനുള്ള ബ്രേക്കൗട്ടുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അത് നമുക്കൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഒരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റോക്ക് മണപ്പുറത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ബുള്ളിഷ് റാലികൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് മണപ്പുറത്തിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇനി ഒരു നല്ലൊരു റാലികൾ തുടരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു റാലികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ഏകദേശം 152 151 152 റേഞ്ചുകളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് വരെയുള്ള ഒരു റാലികൾ ഈ ഒരു റാലി തുടർന്നാൽ പ്രതീക്ഷിക്കാം. അതിൽ നിന്നുള്ള ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു റാലി തുടരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ തന്നെ ഡി എൽ എഫിൻ്റെ സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ബുള്ളിഷ് റിവേഴ്സൽ പോലെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമുക്കിനി ഒരു ദിവസങ്ങളിൽ 295 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഡി എൽ എഫിൽ വീണ്ടും ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ ഒരു ഗെയിൻ സ്വിങ്ങിനുള്ളൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ നാഷണൽ അലുമിനിയം ഈ ഒരു സ്റ്റോക്ക് വീണ്ടും പ്രീവിയസ് ഹൈഡ് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിനി ഒരു 82-20 20-25 എന്നൊക്കെയുള്ള ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ നാഷണൽ അലുമിനിയത്തിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഹിൻഡാൽക്കോ ഹിൻഡാൽക്കോയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തെ ഒരു സൈഡ് വേക്കൊക്കെ ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ നമ്മൾക്ക് നിലനിൽക്കുന്നു. അപ്പോൾ ഇനി ഒരു 395 മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ ഹിൻഡാൽക്കോയിലും നിലനിൽക്കുന്നുണ്ട്. ഇനി ഗോദ്രേജ് പ്രോപ്പർട്ടീസിൻ്റെ സ്റ്റോക്കും ഒരു ബുള്ളിഷ് റാലികളിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏകദേശം ഒരു 1448 അതിൽ നിന്ന് മുകളിലേക്ക് ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു റാലി തുടരാനുള്ളൊരു സാധ്യതകൾ 1500-1550 വരെയുള്ള റാലികൾ തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കും നിങ്ങളുടെ ട്രാക്കിങ്ങിനായിട്ട് കരുതി വെക്കുക. അതുപോലെ തന്നെ മുത്തൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രേക്കൗട്ടുകൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. 1548-49 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒരു 1560-1662 മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു പോസിബിലിറ്റി മുത്തൂട്ടിലും നിലനിൽക്കുന്നുണ്ട്. ഇനി ദീപക് നൈട്രേറ്റ് നമ്മൾ ഇന്നലെ അടുത്ത എൻട്രികൾക്കായിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഒരു റിവേഴ്സലിനുള്ളൊരു സാധ്യതകളാണ് ഈ ഒരു സ്റ്റോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1893-1893 താഴേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളൊരു സാധ്യതകൾ 90 താഴേക്ക് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ആലോചിക്കാം. ഇനി എൻട്രികൾ നമുക്ക് ഇനിയൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഭാരത് ഫോർജിൻ്റെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും നമുക്കിന്നൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും സെല്ലിംഗ് കൺഫർമേഷൻ ആയിട്ടില്ല. ഒരു റിവേഴ്സലിനൊരു സാധ്യതകൾ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻട്രികൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെല്ലിങ്ങും നമുക്ക് കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജൂൺ മാസത്തിലെ UKയിലെ ജാഗുവർ ലാൻഡ് റോവർ സെയിൽസിൻ്റെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ മന്ത് ഓൺ മന്ത് അപ്ഡേറ്റ് നോക്കുമ്പോൾ മെയ് മന്തിനെ അപേക്ഷിച്ച് ഒരു സെയിൽസിലൊരു ചെറിയൊരു കുറവാണ് വന്നിരിക്കുന്നത്. മെയ് മന്തിൽ അവർക്ക് 7858 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നുവെങ്കിൽ ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ 6166 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഒരു ചെറിയൊരു കുറവ് അവർക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ കഴിഞ്ഞ ജൂൺ 2020 നോക്കി കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയും കഴിഞ്ഞ ജൂണിനെ അപേക്ഷിച്ച് ഒരു കുറവാണ് ജൂണിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ അവർക്ക് 6403 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു നിലനിന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ സർവീസ് PMI ഡാറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞതായിരുന്നു ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് മെയ് മാസത്തിലേക്ക് വരുമ്പോൾ കോൺട്രാക്ഷൻ ആയിരുന്നു 46% ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും വീണ്ടും ഒരു കോൺട്രാക്ഷനാണ് ചുരുക്കമാണ് ജൂൺ മാസത്തിൽ വന്നിരിക്കുന്നത്. 46 നിന്നും അത് 41.2 ആയിട്ട് ചുരുങ്ങിയിരിക്കുന്നു വീണ്ടും. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളൊക്കെയാണ് ഇതിൽ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡാറ്റ ഇനി നമുക്ക് 50% താഴേക്കൊക്കെ ആണെങ്കിൽ ഒരു കോൺട്രാക്ഷൻ എന്നുള്ള രീതിയിലാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇനി ഒരു ലോക്ക്ഡൗണിൻ്റെ റിലാക്സേഷനൊക്കെ വരുന്നതോടുകൂടി ഇതിലൊരു തിരിച്ചുവരവുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഓർഡർ വിന്നുകളിലേക്ക് വരുമ്പോൾ ITD സിമെൻറ്റേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 585 crore വർത്ത് ചെയ്യുന്ന രണ്ട് ഓർഡറുകൾ ഗുജറാത്ത് മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് മെട്രോ റെയിൽ കോർപ്പറേഷൻ അതുപോലെ തന്നെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി പനാഷ്യ ബയോടെക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അവരുടെ ഭാഗത്തു നിന്നും Sputnik 5 വാക്സിൻ നിർമ്മിക്കാനുള്ള ലൈസൻസ് അവർക്ക് അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പനാഷ്യ ബയോടെക്കിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നത്. ഇന്ന് ആ ഒരു ഇമ്പാക്റ്റുകൾ ഇന്ന് ഇവരുടെ സ്റ്റോക്കുകളിൽ കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ MCXനെ സംബന്ധിച്ചിടത്തോളം അവർ യൂറോപ്യൻ എനർജി എക്സ്ചേഞ്ചുമായിട്ട് ഒരു ധാരണാപത്രം സൈൻ ചെയ്തിരിക്കുന്നു. പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് അതിലുള്ളൊരു നോളജ് ഷെയറിങ് എക്സ്പെർട്ടൈസ് ഷെയറിങ്ങിനുള്ളൊരു ധാരണാപത്രം എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ കണ്ട വാർത്തകളായിരുന്നു മാരിക്കോയുടെ Q1 അപ്ഡേറ്റ്, അതേപോലെ തന്നെ ഡിമാർട്ടിൻ്റെ Q1 ബിസിനസ് അപ്ഡേറ്റുകളും, പിന്നെ അതേപോലെ തന്നെ ഡിക്സൺ ടെക്നോളജീസിൻ്റെ ന്യൂസുകളൊക്കെ. അപ്പോൾ അത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് സ്റ്റോക്കുകളിലും ഇന്നൊരു വർധനവുകളും ഈ ഒരു ന്യൂസിനെ ബേസ് ചെയ്ത് കാണാനായിട്ടുണ്ടായിരുന്നു.
ഇനി ഇന്നത്തെ ഇന്ന് വന്ന ക്യു വൺ അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ യെസ് ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ലോൺസ് അഡ്വാൻസസിൽ ഏകദേശം 1.8% ഇടിവാണ് കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് ജൂൺ ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഡെപ്പോസിറ്റ് നോക്കുമ്പോൾ 0.2% വർധനവ് മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഉണ്ടായതായിട്ട് അവരുടെ ബിസിനസ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. HDFC ബാങ്കിലേക്ക് വരുമ്പോൾ അഡ്വാൻസസിൽ 14% മുകളിലുള്ള വർധനവാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർക്കുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 11.475 ബില്യൺ രൂപയുടെ അഡ്വാൻസസ് ആണ് റിപ്പോർട്ട് ചെയ്തി ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ഉയർച്ച അവർക്ക് വന്നിട്ടുണ്ട്. 1.3% വളർച്ച അഡ്വാൻസസിൽ കഴിഞ്ഞ മാർച്ചിനെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാൽ 14% വളർച്ച റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അവരുടെ പവർ ട്രേഡ് വോളിയത്തിൽ 48% വർധനവ് കഴിഞ്ഞ ജൂണിനെ അപേക്ഷിച്ച് ഉണ്ടായി എന്ന് അവരുടെ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. ഏകദേശം 7,793 മില്യൺ യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് പവർ ട്രേഡ് വോളിയോ ആണ് അവർ ഈ ഒരു ജൂണിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർധനവ് ഇവർക്കും ഗുണകരമായിട്ട് നിലനിൽക്കുന്നു. ഇനി ഡെൽറ്റ കോർപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിക്കിം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് അവരുടെ സിക്കിമിലുള്ള അവരുടെ കാസിനോ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ 6 July പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാനുള്ള അനുമതി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിന്നത്. എന്നിരുന്നാലും അവരുടെ ഗോവയിലെ കാസിനോകളൊക്കെ അത് ക്ലോസ്ഡ് ആയിരിക്കും. 12 July റെസ്ട്രിക്ഷൻ വീണ്ടും ഗോവ ഗവൺമെൻറ് നീട്ടിയിരിക്കുന്നത് കൊണ്ട് ഗോവ കാസിനോ ക്ലോസ്ഡ് ആയിരിക്കും. എന്നിരുന്നാലും അവർക്ക് സിക്കിമിലെ കാസിനോകൾ നാളെ മുതൽ ഓപ്പൺ ആകാൻ അനുമതി കിട്ടിയിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ഇന്ന് ഇവർക്കൊരു ഗുഡ് ന്യൂസ് ആയിട്ട് നിന്നു. ഇനി അതുപോലെ തന്നെ രാമകൃഷ്ണ ഫോർജിങ്സിനെ സംബന്ധിച്ചിടത്തോളം ICRA ഇവരുടെ റേറ്റിംഗ് വീണ്ടും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ വന്ന വേറൊരു അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് അമേരിക്കയിലെ ക്ലാസ് 8 ട്രക്കിൻ്റെ ഓർഡേഴ്സ് അതിൽ 11% വർധനവാണ് മന്ത് ഓൺ മന്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ഫോർജിങ് കമ്പനികൾക്കൊക്കെ ഒരു ഗുണകരമായ ന്യൂസായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഈ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഓവർബോട്ട് റീജിയനിലേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ചാർട്ടും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയും ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും, രാമകൃഷ്ണ ഫോർജിങ്സ്. ഇനി അടുത്തതായിട്ട് ഇന്ത്യ പെസ്റ്റിസൈഡ്സിൻ്റെ IPO ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ലൊരു ലിസ്റ്റിംഗ് പ്രീമിയം 21% ലിസ്റ്റിംഗ് പ്രീമിയത്തോടു കൂടിയായിരുന്നു ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 360 രൂപ 296 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ്. അതുമാത്രമല്ല ഈ ഒരു ഇഷ്യൂവിന് ലിസ്റ്റിങ്ങിന് ശേഷം ഈ ഒരു സ്റ്റോക്കിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോക്ക് ഇതിൻ്റെയൊക്കെ ഒരു IPO ലഭിച്ചവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഇൻഫോ എഡ്ജിനെ സംബന്ധിച്ചിടത്തോളം സൊമാറ്റോയുടെ IPOക്ക് സെബിയുടെ ഭാഗത്തു നിന്നും അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇൻഫോർജിന് ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിന്നത്. ഏകദേശം 5% വളർച്ച ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഇൻഫോർജിൻ്റെ സ്റ്റോക്കുകളിൽ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.